പോയി അമ്മ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു പ്രാർത്ഥിച്ച വേദന മാറും, പ്രാർത്ഥിച്ച വിഷമം കലിഞ്ഞു പോകും. ഞാൻ പറഞ്ഞു അങ്ങനെ ഡോക്ടർ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ അത് എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നു. ഞാൻ പറ്റുന്ന ഒരു പ്രാർത്ഥിച്ചു, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ പ്രാർത്ഥിച്ചില്ല അത്ര, അങ്ങനെ പ്രാർത്ഥിച്ചു ഒരു തേങ്ങ സംഭവിച്ചില്ല. എനിക്ക് കീഹോൾ സോദിന്റെ സിനിമകൾ കണ്ടുകഴിഞ്ഞുള്ള ഓർമ്മയുണ്ട്, ഞാൻ പ്ലാസ്റ്റിക് സർജറി ചെയ്യാനായിട്ടുള്ള സാമ്പത്തിക അവസ്ഥയും അതിന്റെ ഡോക്ടേഴ്സൊക്കെ നമുക്കറിയാം. ഞാൻ അവിടെ ചേക്കണം, എനിക്ക് ഒരു ഓർമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചിലപ്പോൾ ഞാൻ ജീവിക്കും, അതെങ്കിലും സിനിമയ്ക്ക് ആവശ്യമുണ്ടായി അവിടെ വെച്ചേക്കണം. അത് ഈ കീഹോൾ ചെയ്ത് ആ കല്ലെടുത്ത് മാറ്റിയപ്പോൾ അത് പോയി. അപ്പൊ അത് യുക്തിപരമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് കലിഞ്ഞൊന്നും പോയിട്ടില്ല, സയന്റിഫിക്കലി സൊല്യൂഷൻ. അപ്പൊ അതിന്റെ സൊല്യൂഷൻ നടന്നത് സയന്റിഫിക്കലിയാണ്, പ്രാർത്ഥനയെ കൂടെ ഞാൻ എല്ലാ മതത്തിലും ആൾക്കാരെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാനാ ഉൾപ്പെടെ. അപ്പൊ അത് കഴിഞ്ഞപ്പോ എനിക്ക് എന്റെ ആ പ്രായത്തിൽ പലരും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ഞാനത് ചിന്തിച്ചത് എന്റെ ആ എക്സ്പീരിയൻസ് കൊണ്ടാണ്. ഈ ദൈവപാതി താൽപാതി എന്ന് പറയുന്നത് ശരിക്കും തന്റെ പാതി മാത്രമേ ഉള്ളൂ, തന്റെ പാതി നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇൻസ്പിറേഷൻ ദൈവപാതി എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കി പിന്നെ ഓർമ്മങ്ങോട്ട് ഞാൻ ഒരിക്കലും എന്നെ വേറൊരു ചിന്തകളും കറക്റ്റ് ചെയ്യാനായിട്ട് എന്താണ് അതിന്റെ ആക്ച്വൽ സൊല്യൂഷൻ, സംഭവം സംഭവിച്ചു അതിന്റെ സൊല്യൂഷൻ പ്രാർത്ഥിച്ചു. യുക്തിയുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു പരിഹാരം എന്താ നോക്കുന്നത്. അതിനുശേഷം അതുവരെ ഞാൻ സ്കൂളില്